1991 തീരെ തണുപ്പില്ലാത്ത ഒരു രാത്രിയിൽ കട്ടപ്പനിക്കടുത്തുള്ള ഉടുമ്പച്ചോലയിൽ കുട്ടപ്പായി പൂജാതനായി. അന്ന് പതിവില്ലാത്ത വിധം ചന്ദ്രൻ ഗ്രഹണം ബാധിക്കുകയും ജീവീടുകൾ നിശബ്ദരാകുകയും ചെയ്തു. 90s കുട്ടപ്പായി ഒരു തികഞ്ഞ പഠിപ്പിസ്റ്റായി കാണപ്പെട്ടു. 10s പ്ലസ് ടുവിലും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ കുട്ടപ്പായി അച്ഛൻ ലോനപ്പൻ ഇങ്ങനെ ഉപദേശിച്ചു. മോനെ കുട്ടപ്പായി, നമ്മുടെ ഏലകൃഷിയൊക്കെ മൊത്തം നഷ്ടത്തിലാണ്. നമ്മുടെ കുടുംബം പട്ടിണിയാവുന്നാ തോന്നേ. നിന്റെ ഒരു അനിയനുണ്ടല്ലോ, ഒരു ഗുണവും ഇല്ലാതെ തേരാപ്പാര നടക്കുന്നത്. പക്ഷെ നീ അച്ഛൻ്റെ മോന. നീ പഠിച്ച് 12s എന്നാ പെർഫോമൻസ് ആയിരുന്നു. നീ ഒരു ഡോക്ടർ ആവണം എന്നാണ് ഞങ്ങളുടെ കുടുംബക്കാരുടെ എല്ലാം തീരുമാനം. അവനവൻ കുറുക്കുന്ന ഇല്ല മോനെ, നീ ഒന്നും കേട്ടിട്ടില്ല. കേട്ടതെല്ലാം അങ്ങ് മായച്ചു കളാ. നാളെ നീ ഒരു ഡോക്ടർ ആകുമ്പോ നാട്ടുകാർ നിന്നെ പൂവിട്ട് പൂജിക്കും. നീ അവരുടെ കൺകണ്ട ദൈവമായിരിക്കും. കൊല്ലടാവനെ അവനെ ഓടിച്ചിട്ട് തല്ലടാവനെ, അവന് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയ ഡോക്ടർ അവനെ ഓടിച്ചിട്ട് കാഷ്വാലിറ്റിയുടെ സൈഡ് റൂമിൽ തിരിച്ചു കൂട്ടണവനെ. ഞാൻ പിന്നെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നോ? ഇല്ല മോനെ, ഇല്ല, നീ ഒന്നും കേട്ടിട്ടില്ല. വീട്ടുമച്ചുകളാ. നീ നാളെ തന്നെ കിഴക്കമ്മല താണ്ടി പടിഞ്ഞാറുള്ള നമ്മുടെ ബാലാ ബ്രില്യൻ്റിൽ പോയി ഒരു ഡോക്ടറിന്റെ കോച്ചിങ് തുടങ്ങണം. നീ എന്നിട്ട് തിരിച്ച് ഒരു ഡോക്ടറായി വരുന്നത് ഈ അച്ഛൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മകനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇനിയൊരു കഥയുടെ ചെയ്യാൻ എന്നുടെ ഗുരുവരനരുളിയ പോലെ ഓട്ടം തുള്ളലിൽ പലതും പറയും അത് കേട്ടാരും കോപിക്കരുതേ. ഓട്ടം തുള്ളലിൽ പലതും പറയും അത് കേട്ടാരും കോപിക്കരുതേ. നോക്കട നമ്മുടെ വാർഡിൽ കിടക്കണ മർക്കട നീയങ്ങ് മാറിക്കിടാശട. നോക്കട നമ്മുടെ വാർഡിൽ കിടക്കണ മർക്കട നീയങ്ങ് മാറിക്കിടാശട. ഇടുക്കിയിൽ നിന്നുള്ളൊരു ലോനപ്പന്റെ മക്കളിൽ ഒരുവൻ കുട്ടപ്പായി. ഇടുക്കിയിൽ നിന്നുള്ളൊരു ലോനപ്പന്റെ മക്കളിൽ ഒരുവൻ കുട്ടപ്പായി. പാലായിലെ ബ്രില്യൻ സെന്ററിൽ എൻട്രൻസ് കുത്താൻ എത്തിപ്പോയി. പാലായിലെ ബ്രില്യൻ സെന്ററിൽ എൻട്രൻസ് കുത്താൻ എത്തിപ്പോയി. കുത്തി കുത്തി പിന്നെയും കുത്തി, കുത്തി കുത്തി കറക്കി കുത്തി. കുത്തി കുത്തി പിന്നെയും കുത്തി, കുത്തി കുത്തി കറക്കി കുത്തി. കുത്തിയതെല്ലാം അച്ചട്ടായി കിട്ടിയ റാങ്ക് കേരള നാല്. കുത്തിയതെല്ലാം അച്ചട്ടായി കിട്ടിയ റാങ്ക് കേരള നാല്. കിട്ടിയ റാങ്കിന് കുട്ടപ്പായി നേരെ വന്നു മെഡിക്കൽ കോളേജ്. കിട്ടിയ റാങ്കിന് കുട്ടപ്പായി നേരെ വന്നു മെഡിക്കൽ കോളേജ്. ഡാക്ടറാവണം ഫേമസ് ആവണം നാലാളറിയണം പട്ടിണി മാറ്റണം. ഡാക്ടറാവണം ഫേമസ് ആവണം നാലാളറിയണം പട്ടിണി മാറ്റണം. വന്നൊരു ത്വരയിൽ കുട്ടപ്പായി അനാറ്റമിക്ക് തിക്കിക്കയറി. വന്നൊരു ത്വരയിൽ കുട്ടപ്പായി അനാറ്റമിക്ക് തിക്കിക്കയറി. കടാവർ കണ്ട കുട്ടപ്പായി മൂടി വെട്ടിയ വാഴകണക്ക്. കടാവർ കണ്ട കുട്ടപ്പായി മൂടി വെട്ടിയ വാഴകണക്ക്. ടൈലുകൾ എണ്ണിയ കുട്ടപ്പായെ നമ്മുടെ സാറോ വട്ടം പൊക്കി. ടൈലുകൾ എണ്ണിയ കുട്ടപ്പായെ നമ്മുടെ സാറോ വട്ടം പൊക്കി. ലിവറിന്റെ നീച്ചയ്ക്കേ നെർവിന്റെ സൈഡിൽ. ലിവറിന്റെ നീച്ചയ്ക്കേ നെർവിന്റെ സൈഡിൽ. ഹാർട്ടിന്റെ നോർത്തിൽ ക്യാഹേ ലങ്സിന്റെ താഴെ. നടപ്പില്ല പൊന്നു സാറെ അറിയില്ലാതേത് ജില്ല. നടപ്പില്ല പൊന്നു സാറെ അറിയില്ലാതേത് ജില്ല. ഈ വർഷം തട്ടി മുട്ടി കേറേണം. എൻട്രൻസ് റാങ്കോ കേരള നാല്, ആവറേജിന്റെ മാർക്കോ നാല്. എൻട്രൻസ് റാങ്കോ കേരള നാല്, ആവറേജിന്റെ മാർക്കോ നാല്. ഞെക്കിഞ്ഞെരിഞ്ഞ കുട്ടപ്പായി ഒന്നാം വർഷ കടമ്പ കടന്നു. ഞെക്കിഞ്ഞെരിഞ്ഞ കുട്ടപ്പായി ഒന്നാം വർഷ കടമ്പ കടന്നു. തേർഡ് ഇയർ ടൈമിൽ കുട്ടപ്പായി ഫസ്റ്റ് ഇയർ ഉള്ളൊരു ക്യൂട്ടിയെ മുട്ടി. ഏഴിയ ടൈമിൽ കുട്ടപ്പായി ഫസ്റ്റ് ഇയർ ഉള്ളൊരു ക്യൂട്ടിയെ മുട്ടി. ഇരിക്കുന്ന സർജറി ഓറ്റി നീയോ ആളൊരു ക്യൂട്ടി. നമുക്ക് വേണ്ടേ ഒരു കുട്ടി? പിക്കപ്പ് ലൈന് കേട്ടൊരു ക്യൂട്ടി കൊടുത്തു വന്ന് വദനം നോക്കി.
പിക്കപ്പ് ലൈന് കേട്ടൊരു ക്യൂട്ടി കൊടുത്തു വന്ന് വദനം നോക്കി. റോക്സി ജി പി ഉറക്കം കറക്കം നാലാം വർഷം സ്പീഡിൽ പോയി. റോക്സി ജി പി ഉറക്കം കറക്കം നാലാം വർഷം സ്പീഡിൽ പോയി. ഒടുവിലതെത്തി ആരത്തി ഒടുവിലതെത്തി കനമത് കൂടിയ അഞ്ചാം വർഷം. പണ്ടേ ദുർബലൻ വീണ്ടും ഗർഭണൻ കുട്ടപ്പായി പരിങ്ങലിലായി. പണ്ടേ ദുർബലൻ വീണ്ടും ഗർഭണൻ കുട്ടപ്പായി പരിങ്ങലിലായി. ഗ്രഹണി പിടിച്ചൊരു ചെക്കനെ പോലെ കുട്ടപ്പായി അലഞ്ഞു തിരിഞ്ഞു. ഗ്രഹണി പിടിച്ചൊരു ചെക്കനെ പോലെ കുട്ടപ്പായി അലഞ്ഞു തിരിഞ്ഞു. കിട്ടിയ വാക്കിന് കുട്ടപ്പായി ഓടി നടന്ന് ജർക്കുകൾ തപ്പി. കിട്ടിയ വാക്കിന് കുട്ടപ്പായി ഓടി നടന്ന് ജർക്കുകൾ തപ്പി. ഹെർണിയ തൈറോയ്ഡ് പാരാപ്ലീജിയ ജീവിതം മൊത്തം കോടാലിയ. ഹെർണിയ തൈറോയ്ഡ് പാരാപ്ലീജിയ ജീവിതം മൊത്തം കോടാലിയ. അങ്ങനെ ഒടുവിൽ എത്തിപ്പോയി അഞ്ചാം വർഷ പ്രാക്ടിക്കൽസ്. അങ്ങനെ ഒടുവിൽ എത്തിപ്പോയി അഞ്ചാം വർഷ പ്രാക്ടിക്കൽസ്. എം ആർ ടി ആർ പി ആർ എ ആർ ചേന ന്യൂമോ പാരാപ്ലീജിയ. എം ആർ ടി ആർ പി ആർ എ ആർ ചേന ന്യൂമോ പാരാപ്ലീജിയ. മൾട്ടി സിസ്റ്റം കേസുകൾ അങ്ങനെ നിരനിരയായി വരിവരിയായി. മൾട്ടി സിസ്റ്റം കേസുകൾ അങ്ങനെ നിരനിരയായി വരിവരിയായി. അതിലൊരു പേഷ്യന്റ് ദാക്ഷായണി കുട്ടപ്പായെ മാടി വിളിച്ചു. വിളറി വെളുത്ത കുട്ടപ്പായി ഹിസ്റ്ററി തപ്പാൻ ചോദ്യമുതിർത്തു. അമ്മ, ഈ ഈ വശം കൂടിയിട്ട് ഇടത്തു വശം കൂടിയിട്ട് വലത്തോട്ട് പോയതാണ്. വലത്തെക്കാറ്റ് പെരുകിയിട്ട് ഇടത്തോട്ട് പോയതാണ്. എന്താണ് അമ്മ സംഭവിച്ചത്? എന്റെ പൊന്നു മോനെ, ഒന്നും പറയണ്ട. ഞാനും എൻ്റെ അച്ഛൻ അപ്പാച്ചനും കൂടെ 1991 കയത്തിൽ കട്ടപ്പനയിൽ വെള്ളത്തെ കയറുക. അതിനുശേഷം മാത്താൻ പേരിപ്പും. എൻ്റെ പൊന്നു മോനെ, അയ്യോ മോനെ, എൻ്റെ കാലയിലൊന്നും തൊടല്ലേ. കാലയിലും കയ്യിലും ഒന്നും എൻ്റെ തൊടല്ലേ മോനെ, പ്ലീസ്. എനിക്കിഷ്ടമല്ലത് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ അതേ പ്രായമാണ് മോനെ. കണ്ടാലും എൻ്റെ ഉണ്ണിക്കുട്ടനെ പോലെ തന്നെ ഇരിക്കും. അയ്യോ കുഞ്ഞുകുട്ട, എൻ്റെ പൊന്നു മോനെ, കയ്യിലും കാലയിലും തൊട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. എൻ്റെ ദേഹത്ത് മൊത്തം വേദന, എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. കിട്ടിയ കേസോ മൊത്തം വാലെ കുട്ടപ്പായി നിന്നു പരുങ്ങി. കിട്ടിയ കേസോ മൊത്തം വാലെ കുട്ടപ്പായി നിന്നു പരുങ്ങി. ലോങ് കേസിന്റെ ബെല്ല് മുഴങ്ങി എക്സ്റ്റേണൽ സാർ വട്ടം കൂടി. ലോങ് കേസിന്റെ ബെല്ല് മുഴങ്ങി എക്സ്റ്റേണൽ സാർ വട്ടം കൂടി. നെക്സ്റ്റ് കാൻഡിഡേറ്റ് പ്രസന്റ് ദ കേസ്. സർ, ഐ എം പ്രസന്റിംഗ് എ കേസ് ഓഫ് ദാക്ഷായണി 62-year-old ഫീമെയിൽ ഫ്രം ഇടുക്കി. പേഷ്യന്റ് വാസ് അപ്പാർലി നോർമൽ 2 years ബാക്ക് വെൻ ഷി ഡെവലപ്ഡ്. എന്റെ പൊന്നളെ ഒരു വല്ലാത്ത അമ്മച്ച് കണ്ണിൽ നിരട്ട് നിട്ട് കാലിൽ പെരുപ്പോ വയറിളക്കോ. എന്റെ പൊന്നു സാർ, എനിക്കൊന്നും അറിഞ്ഞു സാർ, എന്നെ പാസ്സാക്കണം സാർ, ഞാൻ പാവാണ് സാർ. പൾസ്? സർ, പൾസ് 72 per minute റെഗുലർ അങ്ങനെ എന്തോ ഒരു ഐറ്റമാണ് സർ. ബിപി? സർ, ബി പി ആഗ്രഹ ഏരിയയിലോട്ട് പോലും അടുപ്പിക്കാത്ത ഒരു വല്ലാത്തൊരു അമ്മച്ചാണ് സാർ എൻ്റെ ജീവിതം പോയി സാർ. ചെസ്റ്റ്? സർ, ചെസ്റ്റ് സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആണ് സർ. അബ്ഡമൻ? സർ, അബ്ഡമൻ ചെറിയ ചെറിയ സ്കാറ്റേർഡ് റോങ്കേ ഉണ്ട് സർ. നിങ്ങളുടെ സ്റ്റോൺ എവിടെ? സ്പ്ലീൻ? സർ, സ്പ്ലീനെ കുറിച്ച് പറയാനാണെങ്കിൽ സാർ എനിക്കൊരു ചിന്തിക്കാൻ ഒരു മിനിറ്റ് തരണം. ദിസ് ഈസ് എ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ബുദ്ധിപരമായിട്ട് ഡീല് ചെയ്യണം. ഇതിൻ്റെ ഉത്തരം ബുദ്ധിപരമായിരിക്കണം. സ്പ്ലീൻ നല്ല പരിചയമുള്ള വാക്ക്, ഇന്നലെയും കൂടെ വായിച്ചോളല്ലോ. ശരി, അത് പോലമേയല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മച്ചിയോട് തന്നെ ചോദിക്കാം. അമ്മച്ചി, സ്പ്ലീൻ ഉണ്ടോ? എന്റെ പൊന്നു മോനെ, 1991 വെള്ളപ്പൊക്കത്തിൽ കട്ടപ്പനയാവാ. എന്റെ പൊന്നമ്മച്ചി, ഒന്നുമില്ല, ഒന്നുമില്ല. സ്പ്ലീൻ ഇല്ല സർ, ഈ പേഷ്യന്റ് സ്പ്ലീനേ ഇല്ല. നീ തീർന്നടാ, തീർന്ന്. ആ വയറിൽ എവിടെ തൊട്ടാലും സ്പ്ലീനാ. അയ്യോ സാർ, അങ്ങനെ പറയില്ല സാർ. കനിക്കണം സാർ, ഞാനൊരു പാവമാണ് സാർ. എൻ്റെ വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമാണ് സാർ. എൻ്റെ വീട്ടിൽ കഞ്ഞി പുകഞ്ഞിട്ട് 12 മണിക്കൂറായി സാർ. എന്നെ പാസ്സാക്കണം സാർ, കൈവിടരുത്. സംഗതി പാളിയ ടൈമിൽ തന്നെ ഇന്റേണൽ സാർ കളമത് മാറ്റി. സംഗതി പാളിയ ടൈമിൽ തന്നെ ഇന്റേണൽ സാർ കളമത് മാറ്റി. കുട്ടിക്കാലം തൊട്ടേ ഉള്ളിൽ 1000 കിനാക്കൾ കണ്ടാടൊരുത്തൻ. ഹാർട്ട് പെട പെടച്ചിട്ടും പെടാപ്പാട് പെട്ടുവന്ന ആടൊരുത്തൻ, ആടൊരുത്തൻ. മർമറ് ലിവറിത് അറിവിൻ നിറകുടമിവനെ ആരൊരാൾ ഹിസ്റ്ററിയിൽ ബന്ധിതനാക്കി. ഹാരിസൺ വിഴുങ്ങിയ കുസുമവദന എക്സ്റ്റേണൽ കണിസമായൊരു വരവരച്ചവനെ തീർത്തി. തലവര തിരുത്തി.
ജയ 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 ഹേ പ്ലീസ് സാർ ജയ 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 ഹേ പ്ലീസ് സാർ കണ്ണീർ കഥയിൽ സാറോ ഫ്ലാറ്റ് കുട്ടപ്പായി സ്പോട്ടിൽ പാസ് കണ്ണീർ കഥയിൽ സാറോ ഫ്ലാറ്റ് കുട്ടപ്പായി സ്പോട്ടിൽ പാസ് കുട്ടപ്പായിയുടെ ലൈഫോ മാറി പേരിന് ഡോക്ടർ വലത് കേറി കുട്ടപ്പായിയുടെ ലൈഫോ മാറി പേരിന് ഡോക്ടർ വലത് കേറി സർജറി മുഴുവൻ ചെയ്തിടേണം ജീവൻ വെറുതെ രക്ഷിക്കണം സർജറി മുഴുവൻ ചെയ്തിടേണം ജീവൻ വെറുതെ അങ്ങനെ ഒടുവിൽ കുട്ടപ്പായി എത്തിപ്പോയി സർജറി ഓറ്റി അങ്ങനെ ഒടുവിൽ കുട്ടപ്പായി എത്തിപ്പോയി സർജറി ഓറ്റി നീയാണ് പുതിയ ഹോസജൻ കം ഹിയർ ടെൽ മി ദി സ്റ്റെറിൽ പ്രിക്കോഷൻസ് ഇൻ ഓറ്റി സാർ സ്റ്റെറിൽ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ഗ്ലൗൺ ഇട്ടിട്ടാണ് അത് ഗ്ലൗൺ ഇട്ടിട്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് പണ്ടാണ് സാറിന്റെ അഭിപ്രായം തന്നെ കുറിച്ച് ഡേ 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 നീയൊക്കെ പഠിച്ചിട്ടാണ് പാസ്സായത് ഡേ ഹോസജൻ ആ ട്രോളിങ് തെളിക്കൊണ്ട് വന്നേ പിന്നെ ഹസജൻ ആ വരുമ്പോൾ ആ റൂമിന്ന് ചായയും രണ്ട് പഴംപൊരിയും സാറേ എനിക്ക് അന്തസ്സുള്ളൊരു പേരുണ്ട് ഡോക്ടർ കുട്ടപ്പായി നിനക്കൊക്കെ എന്നാ പേരുണ്ടെങ്കിലും നീ ഞങ്ങൾ ഹസജൻ പിന്നെ ഹസജൻ എന്ത് ബുധൻ രണ്ടേക്ക് രണ്ട് വെള്ളി വെള്ളിയാഴ്ച രാത്രി പോയി കുളിച്ച് ഫ്രഷ് ആകും സാർ അപ്പം എൻ്റെ ഫുഡ് ഭക്ഷണം എൻ്റർടൈൻമെൻറ്സ് ഒക്കെ പിന്നെ 48 മണിക്കൂർ കഴിച്ചില്ലെങ്കിൽ അങ്ങ് ചത്തുപോവില്ലയോ ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാവേ അക്കരെ നിക്കണ സർജറി വാർഡിൽ ബി പി എടുത്ത് കറങ്ങി വരുന്ന ഇക്കര വാർഡിൽ ചെറു ചെറു വൂണ്ടുകൾ ട്രംപ് തുറന്ന് തുന്നി അടച്ചിടും അതിനിടെ ചൊറികളും ബൈസ്റ്റാൻഡർ ബഹളവും ഒരുതരം പി ജിയും അവന്റെ ഒരു കൃമികടി അതുവഴി ഇതുവഴി പല വഴി ഓടിയിടും ഒടുവിലെ വേട്ടിൽ കഥാ അവർ കണച്ചു ഞാൻ ഞാൻ ചൂപ്പറാട ചെറുപ്പിക്കും പി ജി കഴിപ്പിക്കും പി ജി തീരാത്ത ലിസ്റ്റിൽ പണികൾ തായോ തട്ടിമുട്ടിയും കുട്ടപ്പായി ഹൗസ് സർജൻസി കംപ്ലീറ്റ് ആക്കി തട്ടിമുട്ടിയും കുട്ടപ്പായി ഹൗസ് സർജൻസി കംപ്ലീറ്റ് ആക്കി ഡോക്ടർ സാറായി വിലസിടേണം ചിക്കി നാല് ഉണ്ടാക്കണം ഡോക്ടർ സാറായി വിലസിടേണം ചിക്കി നാല് ഉണ്ടാക്കണം ഡോക്ടറിനെ കാണാൻ വന്നതായിരിക്കുമല്ലേ ബാബാ എന്താ പ്രയാസം സാറേ രണ്ടു ദിവസമായിട്ട് എന്റെ പുരികത്തിന്റെ ഇടത്ത് വശത്തായിട്ടിരിക്കും കുത്തി കുത്തിയുള്ളൊരു തലവേദന പുരികത്തിന്റെ അവിടെ പുരികത്തിന്റെ അവിടെ സൂക്ഷിക്കേണ്ടതാണ് ഈ കഴിച്ച് കഴിഞ്ഞിട്ടാണോ കഴിക്കുന്നതിന്റെ മുന്നെയാണ് സാറൊന്ന് സംസാരം നിർത്താവോ ഞാൻ ഇന്റർനെറ്റ് നോക്കിയായിരുന്നു എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ എനിക്ക് ഗ്ലൈബ്ലസ്റ്റമ മൾട്ടി അങ്ങനെ എന്തോ ഒരു ഐറ്റം ആണ് എനിക്ക് ഉറപ്പാണത് അയ്യോ ഇത് ആ ഐറ്റം അല്ല ഇത് വെറും വാട്ടച്ചെറിയാണ് പേടിക്കണ്ട വാട്ടച്ചെറിയ സാറിന്റെ ഈ പറയുന്ന സാറിന്റെ ഡിഗ്രി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്റെ ഡിഗ്രി കുട്ടപ്പായി MBBS അയ്യോ അയ്യോ വെറും MBBS ആണോ എന്നെത്തോടല്ലേ പ്ലീസ് എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് പിന്നെ ന്യൂറോളിസ്റ്റിന്റെ വല്ല കോണ്ടാക്ട് നമ്പർ വല്ല ഉണ്ടോ എന്ന് ജസ്റ്റ് കിട്ടിയേക്കുള്ളായിരുന്നു ന്യൂറോളിസ്റ്റിന്റെ എനിക്കറിയാമല്ലോ റിപ്പോർട്ട് സീറ്റ് ആഫ്റ്റർ 48 അവേഴ്സ് എന്റെ പൊന്നളിയാ വെറും MBBS ഒന്നും എന്നെ തൊടല്ലേ നാല് ലക്ഷം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് വേണ്ട വേണ്ട താല്പര്യം ഞാൻ വേണ്ട വേണ്ട ജോലിയോ ശാമം ശമ്പളം തുച്ഛം കുട്ടപ്പായിയുടെ പിടിപള്ളി വിട്ടു ജോലിയോ ശാമം ശമ്പളം തുച്ഛം കുട്ടപ്പായിയുടെ പിടിപള്ളി വിട്ടു കുട്ടപ്പായി വെറുമൊരു യുജി വേണം എനിക്കൊരു കിടിലം പി ജി കുട്ടപ്പായി വെറുമൊരു യുജി വേണം എനിക്കൊരു കിടിലം പി ജി ഡാംസോ ബാട്ടിയ ആരോ ആരോ നീറ്റ് സീറ്റ് റാങ്കോ ചേമ്പ് ഡാംസോ ബാട്ടിയ ആരോ ആരോ നീറ്റ് സീറ്റ് റാങ്കോ ചേമ്പ് ഒന്നര വർഷം ഉള്ളിൽ നിന്നു കിട്ടി പുതിയൊരു പി ജി സീറ്റ് ഒന്നര വർഷം ഉള്ളിൽ നിന്നു കിട്ടി പുതിയൊരു പി ജി സീറ്റ് പി ജി കാരൻ കുട്ടപ്പായി ഗെറ്റപ്പായി സെറ്റപ്പായി പി ജി കാരൻ കുട്ടപ്പായി ഗെറ്റപ്പായി സെറ്റപ്പായി നോക്കട നോക്കട എനിക്കും കിട്ടിയട MD കിട്ടിയട ലെവല് മാറിയിട എന്റെ ലെവല് മാറിയിട നോക്കട നോക്കട എനിക്കും കിട്ടിയട MD കിട്ടിയട ലെവല് മാറിയിട എന്റെ ലെവല് മാറിയിട
എന്റെ ഫ്യൂച്ചർ മൊത്തം സെറ്റ്, എനിക്ക് ഉടനെ കിട്ടും ചിക്ക്. ഒന്ന് കാണണേ ലഭിക്കാത്തെടുത്ത് ക്യൂവിൽ വന്ന് നിക്ക്. ഞാൻ കിടില പോണ ബി എം ഡി, നീ എന്നെ വന്നത് ബുക്ക്. നേരെ മെഡിക്കൽ കോളേജ് ഒറ്റയിൽ കയറി സർജറി ഞാൻ ചെയ്യും. പോയി ബി പി എടുക്കടാ, ഞാൻ ഡ്യൂട്ടി എടുക്കൂല, ഞാൻ വെറുതെ പതാടാ, ഇത് കുട്ടപ്പായിടാ. പോയി ബി പി എടുക്കടാ, ഞാൻ ഡ്യൂട്ടി എടുക്കൂല, ഞാൻ വെറുതെ പതാടാ, ഇത് കുട്ടപ്പായിടാ. എം ഡിക്കാരൻ കുട്ടപ്പായി മെഡിസിൻ വാർഡിൽ എത്തിയ നേരം. എം ഡിക്കാരൻ കുട്ടപ്പായി മെഡിസിൻ വാർഡിൽ എത്തിയ നേരം. എച്ച് എസ് പപ്പു വെട്ടി വിയർത്തു കുട്ടപ്പായെ വട്ടം പിടിച്ചു. എച്ച് എസ് പപ്പു വെട്ടി വിയർത്തു കുട്ടപ്പായെ വട്ടം പിടിച്ചു. ആറാം വാർഡിൽ തറയുടെ സൈഡിൽ താണ്ട കിടക്കണ ചൊറിയൻ പേഷ്യൻ. ആറാം വാർഡിൽ തറയുടെ സൈഡിൽ താണ്ട കിടക്കണ ചൊറിയൻ പേഷ്യൻ. ചേട്ടാ കുട്ടപ്പായി പി ജി ചേട്ടാ. ഓ തറയുടെ സൈഡ് എന്റെ ചേട്ടാ ഒരു വല്ലാത്ത കേസ് കേട്ടോ, എനിക്ക് ഒന്നും മനസ്സിലായി, സഹായിക്കണം. കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ബ്രീഫ് ചെയ്ത പേഷ്യൻസ്. സാർ പേഷ്യൻ്റ് വാസ് അപ്പാരൻ്റ് നോർമൽ സിക്സ് മന്ത്സ് ബാക്ക്. എന്റെ പൊന്നളയെ എനിക്കൊന്നും മനസ്സിലായത് വല്ലാത്ത പേഷ്യൻ്റെ സൈഡ് തലകറക്കോ വയറിളക്കോ എന്തൊക്കെയോ. ഓ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്തായി? സി ബി സി ബ്ലഡ് കൗണ്ട്സ് എന്തായി? സാർ ബ്ലഡ് കൗൺസുമായിട്ട് പൊടിപ്പാറയിലോട്ട് പോയ പേഷ്യൻ്റ് തൊടുപുഴ വഴി തിരുവനന്തപുരം അപ്പുറം വട്ടപ്പാറ വന്ന് കറങ്ങിയിരിക്കുകയാണ് സാർ. ഓ ലോർഡ്, പ്രശ്നമല്ല പ്രശ്നമല്ല. വാട്ട് അബൗട്ട് ദ സിറ്റി? സാർ സിറ്റി റിപ്പോർട്ട് പറയുന്ന കോമഡി സാർ. രണ്ട് വർഷം കഴിഞ്ഞുള്ള ഓണത്തിനപ്പുറത്തുള്ള ക്രിസ്മസിന്റെ തലദിവസം രാത്രി ഡേറ്റ് ഇട്ടിരിക്കുന്നത്. ഇനിയും കോംപ്ലിക്കേറ്റ് വെക്കാൻ പറ്റില്ലല്ലോ, എന്റെ ബുദ്ധി തന്നെ വേണം. ഇങ്ങനെ വെട്ടി വിയർത്തൊരു നേരം ചൊറിയൻ ജീവ റൗണ്ട്സിന് എത്തി. ഇങ്ങനെ വെട്ടി വിയർത്തൊരു നേരം ചൊറിയൻ ജീവ റൗണ്ട്സിന് എത്തി. ചീഫിനെ കണ്ട കുട്ടപ്പായി ആലില പോലെ വെട്ടി വിറച്ചു. ചീഫിനെ കണ്ട കുട്ടപ്പായി ആലില പോലെ വെട്ടി വിറച്ചു. നീയാണ് പുതിയ പേജ് കുട്ടപ്പായി, കം ഓൺ. കണ്ണിലുണ്ട് അനൈസ കൊറിയ കൂട്ടിരിക്കണ ചേച്ചിയോ ചൊറിയ. കണ്ണിലുണ്ട് അനൈസ കൊറിയ കൂട്ടിരിക്കണ ചേച്ചിയോ ചൊറിയ. കയ്യിൽ മൊത്തം അർട്ടിക്കേറിയ ബൈസ്റ്റാൻഡറോ തട്ടിക്കേറു. കയ്യിൽ മൊത്തം അർട്ടിക്കേറിയ ബൈസ്റ്റാൻഡറോ തട്ടിക്കേറു. റെറ്റിനലുണ്ട് ചെറി റെഡ് സ്പോട്ട് പേഷ്യന്റ് ആണ് തെറി ഓൺ സ്പോട്ട്. റെറ്റിനലുണ്ട് ചെറി റെഡ് സ്പോട്ട് പേഷ്യന്റ് ആണ് തെറി ഓൺ സ്പോട്ട്. കയ്യും കാലും മൊത്തം കൊറിയ ഡയഗ്നോസിസോ വലിയൊരു കൊറിയ. കയ്യും കാലും മൊത്തം കൊറിയ ഡയഗ്നോസിസോ വലിയൊരു കൊറിയ. ഹിസ്റ്ററി കേട്ട യൂണിറ്റ് ജീവിൻ കിളികൾ പല വഴി പാറി നടന്നു. ഹിസ്റ്ററി കേട്ട യൂണിറ്റ് ജീവിൻ കിളികൾ പല വഴി പാറി നടന്നു. അന്ന് കിളികൾ പറന്ന വഴിയിൽ നിന്നും ഫ്ലൈറ്റ് ചലിച്ചിട്ടില്ല. കിളികൾ പറന്ന വഴിയിൽ ഇന്നും ഫ്ലൈറ്റ് ചലിച്ചിട്ടില്ല. ദേശം മൂത്ത യൂണിറ്റ് ചീഫ് ചോദ്യം പലവിധ തുടരയുതിർത്തു. ദേശം മൂത്ത യൂണിറ്റ് ചീഫ് ചോദ്യം പലവിധ തുടരയുതിർത്തു. ചോദ്യം കേട്ട കുട്ടപ്പായി ചെമ്പരത്തി പൂജവിയിൽ ചൂടി. ചോദ്യം കേട്ട കുട്ടപ്പായി ചെമ്പരത്തി പൂജവിയിൽ ചൂടി. Tell me the localizing signs of C4 radical apathy. You could buy your new PG? You're the new PG, no? Tell me the localizing signs. Sir, pass. Conditional? You're playing conditional with me? Okay, you tell me the end diastolic pressure in pulmonary edema with left heart failure. Sir, wait to pass. Pakshe, albudam enda, albudam enda. ഇടുത്തി പോലെ എച്ച് എസ് പപ്പു വെടിയുണ്ട കണക്ക് ഉത്തരമുതുത്തു. ഇടുത്തി പോലെ എച്ച് എസ് പപ്പു വെടിയുണ്ട കണക്ക് ഉത്തരമുതുത്തു. സർ 24 millimeters of mercury. See how well and brilliant this house is. കുട്ടപ്പായി നീ എന്തിനാ പഠിക്കുന്നേ? ഇതൊക്കെ കണ്ട് പഠി, ഇങ്ങനെ വേണം. ഐ അപ്രീഷിയേറ്റ് യു ബേബി, ഐ കമന്റ് യു. നീ മേലാൽ ഇങ്ങനെ ഉത്തരമൊന്നും ചൊല്ലരുത്. അരുത് ഈ മാറ്റം വല്ലാത്തൊരു തോന്നൽ. വെറുതെ നമ്മൾ സൈഡ് കൂടെ പൊയ്ക്കോട്ടെ.
പറ്റിപ്പോ എന്നെ പി ജി വിളിച്ചത് തെറിയാ വന്ന നാൾ മുതൽ കേക്കണതൊക്കെയും പണിയാ മടുത്തേ ജീവിതം ഞങ്ങളുടെ സന്തോഷം എച്ച് എസ് എ പോ എച്ച് എസ് എ പോ തുടരുള്ളി തള്ള് ഞാൻ വേലാൽ ഇങ്ങനെ ഉത്തരമൊന്നും പറയൂല പറഞ്ഞോണ്ടിക്കട്ട് വായനി എന്താരോ പാറ തുറന്നത് പോലെ നല്ല ചില്ലിയർ വെച്ചത് പോലൊരു സ്വപ്നം അടിക്കാനായി പോയാലോ നമ്മുടെ സന്തോഷം വണ്ടി ഞാൻ എടുക്കാം പേട്ടയിൽ നിന്ന് വന്നൊരു പേഷ്യൻ സ്രാവ് കണക്കെ പമ്പൻ കറിയ പേട്ടയിൽ നിന്ന് വന്നൊരു പേഷ്യൻ സ്രാവ് കണക്കെ പമ്പൻ കറിയ ഉടനടി സർജറി ചെയ്തിടണം കുട്ടപ്പായി ആക്റ്റീവായി ഉടനടി സർജറി ചെയ്തിടണം കുട്ടപ്പായി ആക്റ്റീവായി കുണ്ഠിതനായ കുട്ടപ്പായി എച്ച് എസ് പപ്പുവിൻ കൽപ്പത് തേടി കുണ്ഠിതനായ കുട്ടപ്പായി എച്ച് എസ് പപ്പുവിൻ കൽപ്പത് തേടി കുട്ടപ്പായിയുടെ റിക്വസ്റ്റ് കേട്ട് എച്ച് എസ് പപ്പു റെഡിയായല്ലോ കുട്ടപ്പായിയുടെ റിക്വസ്റ്റ് കേട്ട് എച്ച് എസ് പപ്പു റെഡിയായല്ലോ ആരത് അറ്റൻഡർ ആണോ പീജികളുടെ ആട്ടുംതുപ്പലും പുച്ഛവും വാങ്ങി മലമടുത്ത ഒരു ഹൗസ് സർജൻ ഫിറ്റ്നസ് വാങ്ങാൻ വന്നതാണ് അങ്ങോട്ട് വന്ന് ആ കിടപ്പ് കാണാൻ വയ്യ ദൈവങ്ങളെ കോലെ കൊണ്ടു നടക്കുന്ന ഒരു ചിത്രമുണ്ട് അതങ്ങനെ തന്നെ കിടക്കട്ടെ വണ്ടേ മാത്രം പേട്ടയിൽ നിന്നൊരു വമ്പൻ ഹെർണിയ പെർഫറേറ്റ് ആകാറായി ഈ ടി ട്യൂബും പ്രൊപ്പോൾ മാസ്കും ഓ ടി ടേബിളും എവിടെ അട്രോപ്പിൻ ഫെൻഡാനിൽ ശരം കൊണ്ടു തീർത്തോരാ കാൽക്കലൻ കൺസൾട്ടേഷൻ അനസ്തീഷ്യ പിജിക്ക് നോക്കി രസിക്കാനായി നീളുന്നു ഈ സി ജി വേറെ എക്സ്റേ ചെസ്റ്റ് ബ്ലഡ് റൂട്ടർ അറബി എൽ എഫ് ടി സി ജി ചെസ്റ്റ് അബ്ഡോമൻ ഹെഡ് പെറ്റ് കടയിലെ പറ്റ് കരടിച്ച രസീത് ജനന സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് സാർ മരണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് മരണ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് സാർ അപ്പോൾ എല്ലാം ഉണ്ടല്ലേ യു ഹാവ് പ്രിപ്പയർഡ് വെരി വെൽ ഒരു കാര്യം ചെയ്യും അടുത്ത വെള്ളിയാഴ്ച വാ എനിക്കൊരു മൂടില്ലെന്ന് സാർ കനിയണം ഞാൻ എച്ച് എസ് പപ്പു കോപ്പിടിച്ച് പാസ് ഒരു പാവം ഹൗസ് ജനറൽ ഫിറ്റ്നസും കാത്ത് വാർഡിൽ ഉറക്ക വളച്ചിരിക്കുന്ന ഒരു പി ജി ഉണ്ട് സാർ ആ പി ജി ഓർത്തിട്ട് എനിക്ക് ഫിറ്റ്നസ് തരണം സാർ കരച്ചിൽ കണ്ട പി ജി ഫ്ലാറ്റ് എച്ച് എസ് പപ്പു ഫിറ്റ്നസ് സെറ്റ് ചേട്ടാ യു നോ ഫിറ്റ്നസ് ഫിറ്റ്നസ് യു മീൻ ബേസിക് ഫിറ്റ്നസ് ഫിറ്റ്നസ് കിട്ടി ആ കൺസെന്റ് എടുക്ക ട്രോളി തള്ളി കേറ്റ് 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 ഉന്തി തള്ളി ഒറ്റീല കേറ്റ് 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 കുട്ടിക്കാനം കത്രീനേച്ചി 90 വയസ്സ് അന്ത്യമെടുത്തു കുട്ടിക്കാനം കത്രീനേച്ചി 90 വയസ്സ് അന്ത്യമെടുത്തു പരവേശത്തിൽ കത്രീനേച്ചി ഒരു മാവെള്ളം ചോദിക്കുന്നു പരവേശത്തിൽ കത്രീനേച്ചി ഒരു മാവെള്ളം ചോദിക്കുന്നു
കത്രീനെ ചിട ചെറുമകൻ ജോർജ് പുച്ഛത്തോടെ മൊബൈൽ നോക്കി കത്രീനെ ചിട ചെറുമകൻ ജോർജ് പുച്ഛത്തോടെ മൊബൈൽ നോക്കി ഗതികേടിനൊടുവിൽ കത്രീനെ ചേ വണ്ണോട്ടേറ്റിൽ മെഡിക്കൽ കോളേജ് ഗതികേടിനൊടുവിൽ കത്രീനെ ചേ വണ്ണോട്ടേറ്റിൽ മെഡിക്കൽ കോളേജ് ഡ്യൂട്ടി പി ജി കുട്ടപ്പായി ചാടിയിറങ്ങി പൾസോ തപ്പി ഡ്യൂട്ടി പി ജി കുട്ടപ്പായി ചാടിയിറങ്ങി പൾസോ തപ്പി പൾസോനില്ലേ കത്രീനെ ചീടത്താണെന്ന് ഉടനെ ചൊല്ലി പൾസോനില്ലേ കത്രീനെ ചീടത്താണെന്ന് ഉടനെ ചൊല്ലി അത് കേട്ടപ്പോൾ അതുവരെ കണ്ട ജോർജേട്ടന്റെ ഭാവം മാറി രൂപം മാറി അതുവരെ കണ്ട ജോർജേട്ടന്റെ ഭാവം മാറി രൂപം മാറി എടാ ദുഷ്ടന്മാരെ പൊന്നുപോലെ നോക്കിയാണ ഞാൻ എന്റെ പൊന്നമ്മച്ചി എന്റെ നീതിപ്പണം കൊണ്ട് പഠിച്ച് പാസ്സായി നീ എന്റെ അമ്മച്ചി കൊലക്കി കൊടുത്തല്ലടാ നോനപ്പ ദാസപ്പ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വാഴ അടിച്ച് പൊട്ടിക്കടാ ഈ ഹോസ്പിറ്റല് ഒരു അടിക്കാരൻ പതിനാലാം ബോർഡിലെ സൈഡ് റൂമിൽ നിന്നൊരു വല്ലാത്ത അടിക്കാരൻ ഒരു അടിക്കാരൻ ഒരു അടിക്കാരൻ പതിനാലാം വാർഡിലെ സൈഡ് റൂമിൽ നിന്നൊരു വല്ലാത്ത അടിക്കാരൻ ഒരു അടിക്കാരൻ ഒരു തല്ലടികളിലേറ്റവും വലിയൊരു അടിയാണടിയേ പൊന്നുമതറേ ലിവറ് ഒന്ന് കനിയേ പൊന്നുമതറേ ലിവറ് ഒന്ന് കനിയേ എന്റെ ജോർജെ ഒന്ന് നിർത്ത് പതുക്കെ തല്ല് എന്റെ ജോർജെ ഒന്ന് നിർത്ത് പതുക്കെ തല്ല് പ്രസാദാത്മകമായ അബദ്ധങ്ങൾ കാഷ്വാലിറ്റി മുതൽ വാർഡ് വരെ ആവർത്തിച്ച് കുട്ടപ്പായി ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെ നിൽക്കണ് ഡബിൾ അഡ്മിഷൻ വാർഡിൽ 40 ബെഡിൽ 140 വരെ കിടത്തി 48 മണിക്കൂർ കൊളക്കാതെ ഉറങ്ങാതെ ജീർണിച്ച് മൃതോൽപത്തനായി കക്കിച്ച് എന്തതിലെ മെഡിക്കൽ എന്റെ ജോർജെ ഒന്ന് നിർത്തി പതുക്കെ തല്ല് എന്റെ ജോർജെ ഒന്ന് നിർത്തി പതുക്കെ തല്ല് അടിയെ തൊഴിയെ കേസ് ജയില് ഡോക്ടർ ജീവിത ബഹുമേൽ കേമം അടിയെ തൊഴിയെ കേസ് ജയില് ഡോക്ടർ ജീവിത ബഹുമേൽ കേമം നാരായണ ജയ 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 കട്ടിമുട്ടി കുട്ടപ്പായി എംബി കോഴ്സോ പാസായല്ലോ കട്ടിമുട്ടി കുട്ടപ്പായി എംബി കോഴ്സോ പാസായല്ലോ ഒടുവിൽ എംബിക്കാരൻ കുട്ടപ്പായി വീട്ടിൽ ചെന്ന് അപ്പനെ കണ്ടു എംബിക്കാരൻ കുട്ടപ്പായി വീട്ടിൽ ചെന്ന് അപ്പനെ കണ്ടു ആ മോനെ കുട്ടപ്പായി നീ തിരിച്ചു വന്നല്ലേ എംബി ഒക്കെ പാസ്സായെന്ന് ഞാൻ അറിഞ്ഞു നമ്മുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെട്ടു നിന്റെ ആ തലതെറിച്ച അനിയനില്ലേ അവനാ ഇപ്പൊ ഈ കുടുംബനാഥൻ അവൻ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി ഇപ്പൊ കെട്ടി രണ്ട് പിള്ളേരായി അവൻ ആകെ അങ്ങൊരു മാറ്റമാ നിനക്ക് എന്തേലും വേണമെങ്കിൽ 5, 10, 100 എത്ര വേണമെന്ന് ചോദിച്ചാൽ അവനോട് ചോദിച്ചാൽ മതി അവൻ അങ്ങ് എടുത്തു തരും അവൻ അങ്ങനെ നല്ല മനുഷ്യനാ കേട്ടോ നല്ല എന്റെ മോനായോട് ഞാൻ പറയല്ല പിന്നെ മോനെ നിന്റെ ജോലിയുടെ കാര്യമാണ് ഞാൻ പറയാൻ വന്നേ ഇപ്പോഴേ എംഡി ഉണ്ടെന്ന് പ്രത്യേകിച്ച് നിനക്ക് ജോലി കിട്ടാൻ പോകുന്ന ഇച്ചിരി തോന്നില്ല അച്ഛൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം മോനൊന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പോയാലോ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാ പിന്നെ ഒരു DM കൂടെ അങ്ങ് എടുത്താലോ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ.